നമസ്കാരം, തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, എം ജി റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. മുളങ്ങിൽ സ്വർണ്ണാഭരണ നിർമ്മാണശാലയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന രണ്ടുപേർ കൂടി മരിച്ചു. മുളങ്ങ് സ്വദേശികളായ ബിജോയ് കൃഷ്ണ, ഹരിദാസ് എന്നിവരാണ് മരിച്ചത്. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഏഴായി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി. എം വി രാഘവനെ കുഴിയിൽ ചാടിച്ച സി പി ജോണാണ് യഥാർത്ഥത്തിൽ യൂദാസ് എന്ന് സി എം പി മുൻ ജില്ലാ സെക്രട്ടറി എം കെ കണ്ണൻ. രഹസ്യധാരണകളും ഉപാധികളും ഇല്ലാതെ തന്നെയാണ് തങ്ങൾ എൽ ഡി എഫിലേക്ക് വന്നതെന്നും കണ്ണൻ. കേരളത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലാത്ത അവസ്ഥയാണ് ഉള്ളതെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്. യു ഡി എഫ് ഭരണത്തിന്റെ വിലയിരുത്തൽ കൂടിയായിരിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലമെന്നും മന്ത്രി. മുളങ്ങിൽ സ്വർണ്ണാഭരണ നിർമ്മാണശാലയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന രണ്ടുപേർ കൂടി മരിച്ചു. മുളങ്ങ് സ്വദേശികളായ തണ്ടാശ്ശേരി ബിജോയ് കൃഷ്ണ, തട്ടാൻ വീട്ടിൽ ഹരിദാസ് എന്നിവരാണ് തിങ്കളാഴ്ച രാവിലെ മരിച്ചത്. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഏഴായി. അപകടത്തിൽ പൊള്ളലേറ്റ 11 പേർ ചികിത്സയിലാണ്. ഇവരിൽ 4 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഈ മാസം 17 മുളങ്ങ് കൊറ്റയിൽ സലീഷിന്റെ ടെറസ് വീടിന്റെ മുകളിൽ പ്രവർത്തിച്ചിരുന്ന സ്വർണ്ണാഭരണ നിർമ്മാണശാലയിൽ പൊട്ടിത്തെറിയുണ്ടായത്. അപകടത്തിൽ 5 പേർ നേരത്തെ മരിച്ചിരുന്നു. മുളങ്ങിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ മരണമടഞ്ഞ ഹരിദാസിന്റെ മൃതദേഹം സംസ്കരിച്ചു. ഹരിദാസും ഭാര്യയും വാടകയ്ക്ക് താമസിക്കുന്ന ഒറ്റമുറി പീടികയ്ക്ക് മുന്നിൽ മൃതദേഹമെത്തിച്ചപ്പോൾ ഗ്രാമം വിതുമ്പലടക്കാൻ പാടുപെടുകയായിരുന്നു. 2 മുമ്പാണ് മുളങ്ങ് പഴഞ്ഞ് മഹാവിഷ്ണു ക്ഷേത്രത്തിന് മുൻവശത്തുള്ള പീടികമുറിയിൽ ഹരിദാസിനും ഭാര്യ സുധയും താമസം തുടങ്ങിയത്. മക്കളില്ലാത്ത ഇരുവരും ജീവിതത്തിന്റെ സ്വപ്നങ്ങളും കണ്ണീരും ഒറ്റമുറി മാത്രമുള്ള പീടികയുടെ 4 ചുവരുകൾക്കുള്ളിൽ പങ്കുവച്ച് കഴിയുകയായിരുന്നു. ദുരന്തത്തിൽ ഹരിദാസിന്റെ ജീവൻ പൊലിഞ്ഞതോടെ സുധ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. മരണവാർത്ത അറിഞ്ഞ സമയം മുതൽ ഒറ്റമുറി വീട്ടിൽ പൊട്ടിക്കരയുന്ന സുധയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ വിഷമിക്കുകയായിരുന്നു അയൽവാസികളും ബന്ധുക്കളും. ടിസിവി ന്യൂസ്, പുതുക്കാട്. അപ്രതീക്ഷിതമായി ഉണ്ടായ ദുരന്തത്തിൽ നിന്ന് മുക്തി നേടാനാവാതെ വേദനയിൽ പിടയുകയാണ് മുളങ്ങ് ഗ്രാമം. അപകടത്തിൽ പരിക്ക് പറ്റിയവരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. സംഭവം നടന്നതിനുശേഷം ഗ്രാമത്തെ ദുഃഖത്തിലാഴ്ത്തുന്ന വാർത്തകളാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത്. അപകടത്തിൽ മാലിപ്പറമ്പിൽ പ്രസാദ് മരിച്ചതോടെ അമ്മ തനിച്ചായി. ഈ അമ്മയുടെ ദുഃഖം നാട്ടുകാർക്ക് തീരാ കണ്ണീരായി. നാലും 2 വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെയും ഭാര്യയെയും അനാഥമാക്കിയാണ് മുളങ്ങ് ദുരന്തത്തിൽ പൊള്ളലേറ്റ തണ്ടാശ്ശേരി വീട്ടിൽ ബിജോയ് കൃഷ്ണ മരണത്തിന് കീഴടങ്ങിയത്. 2 മുൻപാണ് ബിജോയ് കൃഷ്ണയുടെ അച്ഛൻ ബാലകൃഷ്ണൻ ഹൃദയാഘാതം മൂലം മരിച്ചത്. ബാലകൃഷ്ണനും ഭാര്യ വിമലയ്ക്കും കൂടിയുള്ള ഏക ആൺതരിയായിരുന്നു മരണമടഞ്ഞ ബിജോയ്. മരണം ചോദിച്ചു വാങ്ങുവാനെന്ന പോലെയാണ് ബിജോയ് സംഭവ ദിവസം പണിശാലയിലേക്ക് എത്തിയതും. ദുരന്തം നടക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് മാത്രമാണ് ബിജോയ് പണിശാലയിലേക്ക് കയറിയത്. അമ്മയുടെ തറവാട്ടമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞ് ഉച്ചയോടെയാണ് അമ്മ വിമലയെയും കൊണ്ട് വീട്ടിലേക്കെത്തിയത്. ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഊണും കഴിച്ച ശേഷമാണ് ബിജോയ് ആഭരണ നിർമ്മാണശാലയിലേക്ക് വരുന്നത്. ബിജോയ് ചെന്നു കയറി അല്പസമയത്തിനുള്ളിലായിരുന്നു നാടിനെ നടുക്കിയ ദുരന്തം. 50% പൊള്ളലേറ്റ ബിജോയ് അന്നു മുതൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. 10 കുറ്റിക്കൽ സലീഷിന്റെ പണിശാലയിൽ സ്ഥിരം ജീവനക്കാരനായിരുന്നു ബിജോയ്. സ്വർണ്ണപ്പണി അവസാനിപ്പിച്ച് കൃഷിയിലേക്ക് ഇറങ്ങണമെന്ന് ബിജോയ് സുഹൃത്തുക്കളോട് ഇടയ്ക്കിടെ പറയാറുണ്ടായിരുന്നു. അതിൻ്റെയെല്ലാം ആരംഭമെന്ന പോലെ വീട്ടുവളപ്പിൽ കൃഷികളും ചെയ്തു തുടങ്ങി. കൃഷിയെക്കുറിച്ച് കൂടുതൽ പഠിച്ച് ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ചെയ്ത് കർഷകനായി ഇനിയുള്ള കാലം ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഉച്ചയ്ക്കുള്ള ഊണും കഴിഞ്ഞ് മക്കൾക്ക് ഉമ്മയും നൽകി വീടിൻ്റെ പടിയിറങ്ങിപ്പോയ ബിജോയ് കൃഷ്ണയുടെ ചേതനയറ്റ ശരീരമാണ് പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം വീട്ടുമുറ്റത്തേക്കെത്തിയത്. ടിസിവി ന്യൂസ്, പുതുക്കാട്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ പത്രിക സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി. 15 സ്ഥാനാർത്ഥികളാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരരംഗത്തുള്ളത്. ജില്ലയുടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള കലക്ടർ എം എസ് ജെ എയുടെ നേതൃത്വത്തിലാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടന്നത്. മാനദണ്ഡങ്ങൾ അനുസരിച്ച് പത്രിക പൂർണ്ണമാണോ എന്നും വിവരങ്ങൾ കൃത്യമാണോ എന്നുമായിരുന്നു പരിശോധിച്ചത്. പത്രിക പൂർണ്ണമല്ലാത്തതിനാലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ചാക്കോ ജോർജിന്റെ പത്രിക തള്ളിയത്. മുഖ്യ സ്ഥാനാർത്ഥികളുടെ പത്രിക സ്വീകരിച്ചതോടെ ഡമ്മി സ്ഥാനാർത്ഥികളുടെ പത്രിക സമർപ്പിച്ചവരുടെ നാമനിർദ്ദേശം അസാധുവാകുകയായിരുന്നു.
എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സി എൻ ജയദേവന്റെ ഒരു സെറ്റ് പത്രിക പൂർണ്ണമല്ലെന്ന് കണ്ടെത്തി തള്ളിയെങ്കിലും കൂടുതൽ സെറ്റ് പത്രികയുള്ളതിൽ നിന്ന് സ്വീകാര്യമായത് കണ്ടെത്തുകയായിരുന്നു. സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലായിരുന്നു സൂക്ഷ്മ പരിശോധന നടന്നത്. തൃശൂരിൽ വിമത സ്ഥാനാർത്ഥികളുടെയും അപരന്മാരുടെയും ഭീഷണി കാര്യമായില്ല. എൽ ഡി എഫിന്റെ ഡമ്മി സ്ഥാനാർത്ഥിയായിരുന്ന കെ കെ വത്സരാജ്, ബി ജെ പിയുടെ ഡമ്മി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, എസ് ഡി പി ഐ ഡമ്മി സ്ഥാനാർത്ഥി ഷാമില കബീർ എന്നിവരുടെ പത്രികകൾ ഡമ്മി സ്ഥാനാർത്ഥികളെന്ന നിലയിൽ മാറ്റിവെക്കുകയായിരുന്നു. ആകെ 19 സ്ഥാനാർത്ഥികളാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക്, ടിസിബി. ഏറ്റവും വിശ്വസ്തനായി നിന്ന് ഒടുവിൽ എം വി രാഘവനെ കുഴിയിൽ ചാടിച്ച സി പി ജോണാണ് യഥാർത്ഥത്തിൽ യൂദാസ് എന്ന് സി എം പി മുൻ ജില്ലാ സെക്രട്ടറി എം കെ കണ്ണൻ പറഞ്ഞു. എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കണ്ണൻ. അരവിന്ദാക്ഷൻ വിഭാഗം എന്നല്ല തങ്ങളെ വിശേഷിപ്പിക്കേണ്ടത് എന്നും 9 മുൻ ജില്ലാ സെക്രട്ടറിമാരുള്ള തങ്ങൾ തന്നെയാണ് യഥാർത്ഥ സി എം പി എന്നും പുറത്താക്കപ്പെട്ട സി പി ജോണും കൂട്ടരുമാണ് വിമതരെന്നും എം കെ കണ്ണൻ പറഞ്ഞു. തങ്ങൾക്ക് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഭാരവാഹികളുണ്ട്. തങ്ങൾ എൽ ഡി എഫുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് പരസ്യമായി തന്നെയാണ്. രഹസ്യധാരണകളും ഉപാധികളും ഇല്ലാതെ തന്നെയാണ് തങ്ങൾ എൽ ഡി എഫിലേക്ക് വന്നത് എന്നും എം കെ കണ്ണൻ പറഞ്ഞു. എൻ കെ പ്രേമചന്ദ്രൻ ചെയ്തത് വിശ്വസ്തതയും തങ്ങൾ ചെയ്തത് വഞ്ചനയുമാകുന്നത് എങ്ങനെയാണെന്നും എം കെ കണ്ണൻ ചോദിച്ചു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത് എങ്കിൽ ഇത്തവണ യു ഡി എഫിനെ തറ പറ്റിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും കണ്ണൻ പറഞ്ഞു. വികാസ് ചക്രപാണി ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കളും എം കെ കണ്ണനോടൊപ്പം ഉണ്ടായിരുന്നു. യു ഡി എഫ് വിട്ട് ഇടതുപക്ഷത്തേക്ക് ചേക്കേറിയ സി എം പി പ്രവർത്തകർക്ക് തൃശൂരിലെ എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ സ്വീകരണം നൽകി. സി എം പി മുൻ ജില്ലാ സെക്രട്ടറി എം കെ കണ്ണൻ, വികാസ് ചക്രപാണി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രകടനമായിട്ടെത്തിയ എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തിയ പ്രവർത്തകരെ എൽ ഡി എഫ് നേതാക്കൾ മുദ്രാവാക്യം വിളികളോടെ എതിരേൽക്കുകയായിരുന്നു. എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ കെ പി രാജേന്ദ്രൻ, തിരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് എം എം വർഗീസ്, പി ബാലചന്ദ്രൻ, വി എസ് എസ് സുനിൽകുമാർ, എൽ ഡി എഫ് നേതാക്കളായ പ്രൊഫസർ എം മുരളീധരൻ, പി കെ ഷാജൻ, കെ കെ വത്സരാജ്, അഡ്വക്കേറ്റ് കെ രാജൻ, എ എൻ രാജൻ, സി പി ജോയ് തുടങ്ങിയവർ ചേർന്നാണ് സി എം പി പ്രവർത്തകരെ സ്വീകരിച്ചത്. 27 വർഷങ്ങൾക്ക് മുമ്പ് സി പി എം വിട്ടുപോയ എം കെ കണ്ണന്റെ നേതൃത്വത്തിലുള്ളവർ തിരിച്ചെത്തുന്നത് എൽ ഡി എഫിന് ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കൾ. കേരളത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലാത്ത അവസ്ഥയാണ് ഉള്ളതെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് അഭിപ്രായപ്പെട്ടു. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പി സി ചാക്കോയുടെ തിരഞ്ഞെടുപ്പ് പര്യടനം കൊടുങ്ങല്ലൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ശക്തരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പോലും എൽ ഡി എഫിന് കഴിഞ്ഞില്ല. യു ഡി എഫ് ഭരണത്തിന്റെ വിലയിരുത്തൽ കൂടിയായിരിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലമെന്നും അനൂപ് ജേക്കബ് പറഞ്ഞു. പോലീസ് മൈതാനിയിൽ നടന്ന പൊതുയോഗത്തിൽ ടി എൻ പ്രതാപൻ എം എൽ എ അധ്യക്ഷനായിരുന്നു. എം എൽ എമാരായ ബിന്നി ബെഹനാൻ, അൻവർ സാദത്ത്, കെ പി സി സി സെക്രട്ടറി വത്സല പ്രസന്നകുമാർ, ടി യു രാധാകൃഷ്ണൻ, പി ജെ ജോയ്, എം കെ മാലിക്, ടി എം നാസർ തുടങ്ങിയവർ സംസാരിച്ചു. ഷാഡോ പോലീസ് ചമഞ്ഞ് സ്വർണ്ണമാല തട്ടിയെടുത്ത കേസിലെ പ്രതിയെ തൃശൂരിൽ ഷാഡോ പോലീസ് അറസ്റ്റ് ചെയ്തു. പുഴമ്പള്ളം സ്വദേശി തെക്കേത്തറ വീട്ടിൽ സംഗീതാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ മാസമാണ് കേസിനാസ്പദമായ സംഭവം. പൂരപ്പറമ്പിലൂടെ കൂട്ടുകാരനുമായി നടന്നു വരികയായിരുന്ന പെൺകുട്ടിയെ ഷാഡോ പോലീസുകാരനാണ് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി 10 ഗ്രാമിന്റെ സ്വർണ്ണമാല തട്ടിയെടുക്കുകയായിരുന്നു. മാതാപിതാക്കളുമായി സ്റ്റേഷനിലെത്തിയപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത്. സമാന രീതിയിൽ വലക്കാവ് സ്വദേശി നിഖിലിന്റെ കയ്യിൽ നിന്നും ഇയാൾ പണം തട്ടിയിട്ടുണ്ട്. ഇതേ രീതിയിൽ നിരവധി തട്ടിപ്പുകൾ സംഗീത നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സീരിയലിലും സിനിമയിലും അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് പീഡിപ്പിക്കുകയും തുടർന്ന് വിവാഹം കഴിച്ച് വിവാദം സൃഷ്ടിക്കുകയും ചെയ്ത കേസിലെ പ്രതികൂടിയാണ് അയാൾ. പോലീസുകാരനെ പോലെ മുടിവെട്ടി ഷൂ ധരിച്ചാണ് അയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ പി പ്രകാശ്, അസിസ്റ്റന്റ് കമ്മീഷണർ ഹരിശങ്കർ എന്നിവരുടെ നിർദ്ദേശപ്രകാരം ഈസ്റ്റ് സി ഐ ബിജു, എസ് ഐ ലാൽകുമാർ, എഎസ് ഐമാരായ ഡേവിസ്, വിജയൻ അൻസാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുബ്രതകുമാർ, റാഫി ഗോപാലകൃഷ്ണൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ജീവൻ, പഴനിസ്വാമി, ഉല്ലാസ്, ലിഗേഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ആധാർ കാർഡ് നിർബന്ധമാക്കേണ്ട എന്ന സുപ്രീംകോടതി. സേവനങ്ങൾക്ക് ആധാർ നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഉത്തരവുകൾ പിൻവലിക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു. ആധാർ കാർഡിലെ വിവരങ്ങൾ ഉടമസ്ഥന്റെ അനുവാദമില്ലാതെ മറ്റ് ഏജൻസികൾക്ക് നൽകരുത് എന്നും കോടതി നിർദ്ദേശിച്ചു. ആധാറിന്റെ നിയമസാധുത ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിലാണ് ഈ ഉത്തരവ്.
പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പിടികിട്ടാ പുള്ളിയായ പ്രതിയെ നെടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് ഡിണ്ടിഗൽ സ്വദേശി അയ്യപ്പനാണ് 15 വർഷത്തിനു ശേഷം പോലീസിന്റെ പിടിയിലായത്. 1999 കേസിന് ആസ്പദമായ സംഭവം. വടൂക്കര എസ് എൻ നഗറിൽ താമസിക്കുകയായിരുന്ന 9.5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ രണ്ടാം പ്രതിയാണ് അയ്യപ്പൻ. കേസിലെ ഒന്നാം പ്രതി നേരത്തെ അറസ്റ്റിലായിരുന്നു. അയ്യപ്പൻ തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിയുകയായിരുന്നു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു അറസ്റ്റ്. തൃശൂർ വെസ്റ്റ് സർക്കിൾ ഇൻസ്പെക്ടർ ടി ആർ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. നെടുപുഴ ഗ്രേഡ് എസ്ഐ വേലായുധൻ, സിപിഒ ദിജേഷ് കുമാർ, വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിപിഒ കെ എ തോമസ്, ആന്റോ ഫ്രാൻസിസ് സിപിഒ മനോജ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറിയായി ആർ ഗോപാലകൃഷ്ണൻ താൽക്കാലികമായി ചുമതലയേറ്റു. നിലവിൽ സാഹിത്യ അക്കാദമി സെക്രട്ടറിയാണ് ആർ ഗോപാലകൃഷ്ണൻ. ഒളരിയിൽ വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട മരുമകനെ പ്രേരണാകുറ്റത്തിന് തൃശൂർ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. തറയിൽ ജോസിന്റെ ഭാര്യ സുസിലി ആത്മഹത്യ ചെയ്ത കേസിൽ മൽപ്പാൻ വീട്ടിൽ ഷാബുവാണ് അറസ്റ്റിലായത്. മരുമകന്റെയും മകളുടെയും വഴക്കിനെ തുടർന്നുള്ള മാനസിക വിഷമത്തിൽ സുസിലി ആത്മഹത്യാക്കുറിപ്പെഴുതി മണ്ണെണ്ണയൊഴിച്ച് സ്വയം തീകൊളുത്തി മരിക്കുകയായിരുന്നുവെന്നും മരുമകന്റെയും മകളുടെയും നിരന്തരമായ ഉപദ്രവമാണ് സുസിലിയെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നും പോലീസ് പറയുന്നു. വെസ്റ്റ് എസ്ഐ വി സി സൂരജിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇടവേള വാർത്തകളിലേക്ക്. ഇനി ജനവിധി 2014. ജനവിധി 2014 നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് രഹന ഹോംസ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഫ്ലെക്സ് ഇല്ലാതെയുള്ള രാഷ്ട്രീയം ചിന്തിക്കാൻ പറ്റാത്ത രാഷ്ട്രീയക്കാർക്കിടയിൽ വേറിട്ട മാതൃകയാവുകയാണ് ആലത്തൂർ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എ ഷീബ. ഫ്ലെക്സ് ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയാണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായ ഷീബ വാർത്താ താരമായത്. മണ്ഡലത്തിൽ പെയ്ത മഴ വരെ തന്റെ ഇടപെടൽ മൂലമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഫ്ലെക്സ് ബോർഡ് ഉയർത്തുന്ന എട്ടുകാലി മമ്മുഞ്ഞുമാരുടെ നാട്ടിൽ ഷീബ എന്ന സ്ഥാനാർത്ഥിയെ വേറിട്ടതാക്കുന്നത് ഫ്ലെക്സ് ബോർഡുകൾ വേണ്ടെന്ന നിലപാടാണ്. അഭിവാദ്യങ്ങൾ അർപ്പിച്ചുള്ള ഫ്ലെക്സ് ഇല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനാണെന്ന് നാട്ടുകാരറിയില്ലെന്ന മിഥ്യാബോധമുള്ള നേതാക്കൾക്കിടയിലാണ് 32 വയസ്സ് മാത്രമുള്ള ഈ വനിതാ നേതാവ് രാഷ്ട്രീയ പക്വതയുടെ മുഖമായി മാറുന്നത്. പ്ലാസ്റ്റിക് മാലിന്യ വിമുക്ത നഗരസഭയെന്ന പദ്ധതി നടപ്പാക്കുന്ന ചിറ്റൂർ തത്തമംഗലം നഗരസഭയുടെ അധ്യക്ഷയെന്ന നിലയിലാണ് തെരഞ്ഞെടുപ്പിൽ ഇത്തരമൊരു നിലപാട് ഇവർ സ്വീകരിച്ചത്. യൂത്ത് കോൺഗ്രസ് ചിറ്റൂർ ബ്ലോക്ക് സെക്രട്ടറി, മഹിളാ കോൺഗ്രസ് പ്രവർത്തക എന്നീ നിലയിലാണ് ഷിബ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിട്ടുള്ളത്. കെ പി സി സി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സന്ദർഭത്തിൽ വി എം സുധീരനും തന്റെ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കരുതെന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി കുട്ടി നേതാക്കൾ പലരും നേതാവിനൊപ്പം തങ്ങളുടെ മുഖങ്ങൾ കൂടി ഫ്ലെക്സിലടിച്ച് വെച്ചതിന് സമാനമായി ഷീബയുടെ ഫ്ലെക്സുകളും പലയിടങ്ങളിലായി ഉയർന്നിട്ടുണ്ടെന്നും എതിരാളികൾ ആക്ഷേപമുന്നയിക്കുന്നുണ്ട്. 10 മാസം പ്രായമുള്ള കൈക്കുഞ്ഞുമായി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്ന കെ എ ഷീബ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പാർട്ടിയെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിനൊപ്പം പ്ലാസ്റ്റിക് മാലിന്യ വിമുക്ത ആശയത്തിന്റെ കൂടി പ്രചാരകയായി മാറുകയാണ്. ഫ്ലെക്സിനെതിരെ ഞാൻ ഫ്ലെക്സിനെതിരല്ല, പക്ഷെ ഞാൻ എന്റെ പ്രചരണത്തിൽ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന വിധത്തിൽ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഫ്ലെക്സ് ബോർഡുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് നിരോധിക്കുകയും പിന്നീട് നിരോധനം എടുത്തുമാറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അത്തരം നടപടികളിലേക്ക് കമ്മീഷൻ കടക്കുകയുണ്ടായില്ല. എന്തായാലും ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയിൽ നിന്നും ഉയർന്ന ഏറ്റവും പക്വമായ രാഷ്ട്രീയ മാതൃക ഉയർത്തിക്കാട്ടി അത് ജനങ്ങൾക്ക് മുന്നിലെത്തിക്കാനും വോട്ടാക്കി മാറ്റാനുമുള്ള ശ്രമത്തിലാണ് ആലത്തൂർ മണ്ഡലത്തിലെ യു ഡി എഫ് പ്രവർത്തകർ. പൊളിറ്റിക്കൽ ഡെസ്ക്, ടിസിവി. തൃശൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എൻ ജയദേവന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന ജയിക്കട്ടെ ഈ ദേവൻ എന്ന ഡോക്യുമെന്ററിയുടെയും തെരഞ്ഞെടുപ്പ് ഗാനങ്ങളുടെയും സി ഡി പ്രകാശനം തൃശൂരിൽ നടന്നു. ഡോക്യുമെന്ററിയുടെ സി ഡി സംവിധായകൻ പ്രിയനന്ദനും തിരഞ്ഞെടുപ്പ് ഗാനങ്ങളുടെ സി ഡി പ്രൊഫസർ കെ ബി ഉണ്ണിത്താനും പ്രകാശനം ചെയ്തു. പ്രോഗ്രസീവ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് ടി കെ രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ പി രാജേന്ദ്രൻ, കെ കെ വത്സരാജ്, എം കെ തങ്കപ്പൻ, ലില്ലി തോമസ് പാലോക്കാരൻ എന്നിവർ സംസാരിച്ചു. ഇനി ജനഹിതം. കലാലയങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ എത്രമാത്രം സജീവമാണ്? കേരളവർമ്മ കോളേജിലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള പുതിയ തലമുറയോട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഇലക്ഷന്റെ ചൂട് മറ്റെല്ലാ സ്ഥലങ്ങളെയും പോലെ തന്നെ ക്യാമ്പസിലും വളരെ കൃത്യമായിട്ട് തന്നെ
രൂപപ്പെടുത്തുന്നുണ്ട്. ആ വോട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. പാർട്ടി നോക്കും മെയിനായിട്ട്, പിന്നെ പാർട്ടി മാത്രം നോക്കിയാൽ പോരല്ലോ. പാർട്ടി താല്പര്യമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെ ചിന്താഗതി ഇത് ആർക്ക് ചെയ്താലും ഒരു ഉപകാരമില്ല അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള. ഇപ്പോഴത്തെ ഇലക്ഷനെ കുറിച്ചിട്ട് ഇപ്പോൾ ഞങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല. അല്ല, ഞങ്ങളൊരുവിധം എല്ലാവരും കഞ്ഞിവോട്ട് തന്നെയാണ്. ആ സ്ഥാനാർത്ഥിയും പരിഗണിക്കും, പിന്നെ പാർട്ടി നോക്കിയിട്ടാണ്. നമുക്ക് നമ്മുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വരുന്ന ഒരു സംഭവമാണല്ലോ ഇലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ നന്നായിട്ട് നോക്കി കാണുന്നുണ്ടല്ലോ. പ്രധാനമായിട്ടും സംഘടനയും അതിൻ്റെ ആശയങ്ങളാണ് നോക്കാറ്, എന്നിട്ടാണ് വ്യക്തികളെ നോക്കാറ്. നിഷേധ വോട്ട് ചെയ്യാനൊക്കെ താല്പര്യമില്ല. നമ്മളെ അവകാശമാണ് വോട്ടിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് നല്ലതെന്ന് തോന്നുന്ന ആൾക്ക് ചെയ്യാം. ഞാൻ നോക്കുമ്പോൾ വോട്ട് ചെയ്യാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തി ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ നോക്കിയിട്ട് ഞാൻ വോട്ട് ചെയ്യും. എനിക്കതും ഒരു നിഷേധ വോട്ടാവും ചെയ്യേണ്ടതാണ്. കാരണം ഈ രണ്ടുപേര് വരച്ചിട്ടും വലിയ ഉപകാരമൊന്നുമില്ല, കിട്ടണമില്ല. കൂടുതൽ നിഷേധ വോട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊന്നും തീരുമാനമായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിഷേധ വോട്ട് എന്ന് പറയുമ്പോൾ അത്ര ഒരു താല്പര്യം അങ്ങോട്ട് ആയിട്ടില്ല. ചില പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എപ്പോഴും പാർട്ടിക്കായിരിക്കും മുൻതൂക്കം. ഒരു വ്യക്തിയുടെ ടാലന്റ് നോക്കിയിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. നിഷേധ വോട്ട് വേണ്ടി വരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ഒരു നേതാവിനെയാണ് നമ്മൾ വോട്ട് ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെടുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ആം ആദ്മി പാർട്ടി പോലെയുള്ള പാർട്ടികൾ മുന്നോട്ട് വരണം. പിന്നിപ്പോ നെഗറ്റീവ് വോട്ട് അങ്ങനെയുള്ള ഇതുകളൊക്കെ വന്നതുകൊണ്ട് നമ്മുടെ യൂത്തിനെ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റും. നമ്മൾ എത്രത്തോളം ഇത്രയും കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി അല്ലെങ്കിൽ കറപ്റ്റഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷനിൽ നമുക്ക് എത്രത്തോളം പ്രതികരിക്കാനാവുന്ന ഇങ്ങനത്തെ ഒരു സംവിധാനം വന്നതിൽ ഉപകാരപ്രദമാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാൻഡിഡേറ്റിനെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നത്, അല്ലാണ്ട് പാർട്ടി നോക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഒരു കാപ്പബിലിറ്റി നമ്മൾ ആഗ്രഹിക്കുന്ന അവരിൽ നിന്നും കിട്ടുമോ എന്നുള്ളൊരു ഇതൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും. അപ്പൊ നമ്മൾ എവിടെ എടുത്ത് നോക്കിയാലും എല്ലാ ദിവസവും പേപ്പറുകളിൽ 16 വയസ്സുകാരിയും അച്ഛൻ പീഡിപ്പിക്കുന്നു, 4 വയസ്സുകാരിയും മുത്തച്ഛൻ പീഡിപ്പിക്കുന്നു എന്നുള്ള വാർത്തകളാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സ്ത്രീകൾ വരാത്തതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് മുൻഗണന ഒന്നുമില്ല. നമ്മൾ എന്തായാലും രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നോക്കിട്ട് തന്നെ വോട്ട് ചെയ്യുള്ളൂ. നല്ല സ്ഥാനാർത്ഥി, സ്ഥാനാർത്ഥിക്ക് വേണ്ട എല്ലാ ക്വാളിറ്റിയും വേണം. എന്തായാലും മാറ്റം വേണം, കേന്ദ്രത്തിന് എന്തായാലും മാറ്റം വേണം, അതിനായിട്ട് വോട്ട് ചെയ്യും. ഇപ്പൊ കേന്ദ്രത്തിന്റെ കേന്ദ്രം ആര് ഭരിക്കണം എന്നുള്ള ഒരു രീതിയിൽ, അപ്പൊ അതിനെ ബേസ് ചെയ്തായിരിക്കും ഞങ്ങളുടെ വിദ്യാഭ്യാസം. ഒരു ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട്. ജനവിധി 2014 നിങ്ങൾക്കായി സമർപ്പിച്ചത് രഹന ഹോംസ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ചിറ്റിലപ്പള്ളി IES എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ വിദ്യാർത്ഥികൾ കളക്ട്രേറ്റിന് മുന്നിൽ ക്ലാസ് നടത്തി പ്രതിഷേധിച്ചു. കോളേജിലെ അധ്യാപകരും ജീവനക്കാരും നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കാൻ മാനേജ്മെന്റ് മുൻകൈയ്യെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ക്ലാസ് നടത്തിയുള്ള സമരം. ഒരു മാസമായി നടത്തുന്ന സമരം അനിശ്ചിതമായി നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ സമരത്തിന് ഐക്യദാർഢ്യവുമായി രംഗത്ത് എത്തിയത്. താൽക്കാലിക അധ്യാപകരെ ഉപയോഗിച്ച് മാനേജ്മെന്റ് നടത്തുന്ന അധ്യാപക പ്രഹസനത്തിനെതിരെയായിരുന്നു വിദ്യാർത്ഥികൾ പ്രതിഷേധ സമരം നടത്തിയത്. സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് സമരം സംഘടിപ്പിച്ചത്. ലോക ക്ഷയരോഗ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ADM ഡോക്ടർ PK ജയശ്രീ തൃശൂരിൽ നിർവഹിച്ചു. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VV വീനസ് അധ്യക്ഷനായിരുന്നു. മാർ അപ്രേ മിത്ര പുലീത മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ദിലീപ് കുമാർ TB സ്റ്റാമ്പ് വിതരണ ഉദ്ഘാടനവും നിർവഹിച്ചു. ജില്ലാ TB സെന്റർ കൺസൾട്ടന്റ് ഡോക്ടർ VV വിദ്യ, ഡെപ്യൂട്ടി DMO ഡോക്ടർ KB ബിന്ദു തോമസ്, ജില്ലാ TB ഓഫീസർ ഡോക്ടർ PS റോസമ്മ, CJ തോമസ്, KK കിഷോർ കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ക്ഷയരോഗ ബോധവൽക്കരണ ക്ലാസുകൾക്ക് ഡോക്ടർ AK ടോണി നേതൃത്വം നൽകി. ലോക ക്ഷയരോഗ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ ക്ഷയരോഗ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ക്ഷയരോഗ ബോധവൽക്കരണ പദയാത്ര നടത്തി. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ദിലീപ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ശിങ്കാരിമേളം, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ റാലിക്ക് മിഴിവേകി. CMS സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി പ്രൊഫസർ മുണ്ടശ്ശേരി ഹാളിൽ സമാപിച്ചു. ക്ഷയരോഗ ബോധവൽക്കരണ പ്ലക്കാർഡുകളുമായി നിരവധി സ്കൂൾ വിദ്യാർത്ഥികളും നഴ്സിംഗ് വിദ്യാർത്ഥികളും റാലിയിൽ പങ്കെടുത്തു. പീച്ചി ഡാമിൽ കുളിക്കാനിറങ്ങിയ 15-കാരൻ മുങ്ങി മരിച്ചു. പാലക്കാട് സ്വദേശി കിഴക്കഞ്ചേരി വാൽക്കുളമ്പ് ഉമ്മറിന്റെ മകൻ അക്ബർ ഷാ ആണ് മരിച്ചത്. മണിയൻ കിണർ കോളനിയിലെ ബന്ധുവീട്ടിലെത്തിയ അക്ബർ ഷാ ബന്ധുക്കളോടൊപ്പം പീച്ചി ഡാമിന്റെ കൈവഴിയിൽ ഞായറാഴ്ച രാത്രിയെ കുളിക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാഴ്സൽ ഓഫീസിൽ വാണിജ്യ നികുതി ഇന്റലിജൻസ് വിഭാഗം റെയ്ഡ് നടത്തി. നികുതി അടയ്ക്കാതെ കടത്താൻ ശ്രമിച്ച 17 ബണ്ടിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാണിജ്യ നികുതി ഇന്റലിജൻസ് വിഭാഗം പിടികൂടി. 110,000 രൂപ പിഴ ഈടാക്കി.
സെയിൽസ് ടാക്സ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ കെ മോഹനന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് നടത്തിയത്. മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ നികുതി നയം പ്രാബല്യത്തിൽ വന്നു. കുറഞ്ഞ കാലയളവ് 5 വർഷമായി കണക്കാക്കിയാണ് നികുതിയായി സ്വീകരിക്കുന്നത്. വർദ്ധിപ്പിച്ച തുക നിലവിൽ വന്നുകഴിഞ്ഞു. മോട്ടോർ ക്യാബ്, ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് മോട്ടോർ ക്യാബ് എന്നീ വാഹനങ്ങൾക്ക് 2014 April 1 മുതലുള്ള നികുതി നേരത്തെ അടച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി നികുതി കൂടി ഉടൻ അടയ്ക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിച്ചു. പഴയ ഓട്ടോറിക്ഷകൾക്ക് നികുതി അടവ് ചുരുങ്ങിയത് 1 വർഷമായാലും കുഴപ്പമില്ല. പുഷ്ബാക്ക്, സ്ലീപ്പർ ബർത്ത് സൌകര്യങ്ങളുള്ള വാഹനങ്ങൾക്ക് കർശനമായി കൂടിയ നികുതി ഈടാക്കും. വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്ന് RTOC കെ അശോകൻ അറിയിച്ചു. എല്ലാ വാഹനങ്ങൾക്കും ഇനി മുതൽ ക്യാഷ് ആയിട്ടാണ് ഇവിടെ കൗണ്ടറിൽ പണം സ്വീകരിക്കുകയുള്ളൂ. 1/4 മുതൽ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ നികുതി ഓഫീസിൽ നേരിട്ട് സ്വീകരിക്കുമ്പോൾ തുക പണമായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഒരു കാരണവശാലും നികുതി DD ആയിട്ടോ ചെക്കായിട്ടോ സ്വീകരിക്കുന്നതല്ല. 1500 cc അതിനു മുകളിലും ഉള്ള ക്യൂബിക് കപ്പാസിറ്റിയിലുള്ള മോട്ടോർ ക്യാബുകളെയും ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ക്യാബുകളെയും ലക്ഷറി ടാക്സിയായിട്ട് ടാക്സി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 74 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ലാലൂർ ട്രെഞ്ചിംഗ് ഗ്രൌണ്ടിലെത്തി അഗ്നിശമന സേന പൂർണ്ണമായും മണച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 11 മണിക്കാണ് ലാലൂർ മാലിന്യ മലയ്ക്ക് തീപിടിച്ചത്. കോർപ്പറേഷൻ വിവരം അറിയിച്ചതിനെ തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ തൃശൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ശ്രമം ആരംഭിച്ചു. എന്നാൽ ശക്തമായി ഉയർന്ന പുക മൂലം തീ നിയന്ത്രണ വിധേയമാക്കാനായില്ല. ജില്ലാ കളക്ടർ ഇടപെട്ട് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മാലിന്യങ്ങൾ ട്രെഞ്ചിംഗ് ഗ്രൌണ്ടിൽ നിന്നും നീക്കി തീ അണയ്ക്കാൻ ശ്രമം ആരംഭിച്ചു. തൃശൂരിന് പുറമെ ഇരിങ്ങാലക്കുട, വടക്കാഞ്ചേരി, ഗുരുവായൂർ, ചാലക്കുടി തുടങ്ങിയ ഫയർ സ്റ്റേഷനുകളിൽ നിന്ന് കൂടുതൽ ഫയർ യൂണിറ്റുകൾ എത്തിച്ച് തുടർച്ചയായി വെള്ളം പമ്പ് ചെയ്ത് 74 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീ പൂർണ്ണമായും കെടുത്തിയത്. തൃശൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ ലാസറിന്റെ നേതൃത്വത്തിൽ 100 അഗ്നിശമന സേനാ അംഗങ്ങളാണ് രാവും പകലും മറന്ന് തീ കെടുത്താനായി പ്രവർത്തിച്ചത്. തീ കെടുത്താൻ 2 ലക്ഷം ലിറ്റർ വെള്ളം ഉപയോഗിച്ചതായി ഫയർ സ്റ്റേഷൻ ഓഫീസർ പറഞ്ഞു. തൃശൂർ കോർപ്പറേഷന്റെ പരവട്ടാനിയിലെ കുട്ടികളുടെ പാർക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. ഉപയോഗശൂന്യമായി കിടക്കുന്ന പാർക്കിൽ കുട്ടികൾക്ക് ആവശ്യമായ വികസന പ്രവർത്തനങ്ങളല്ല നടക്കുന്നത് എന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞത്. കുട്ടികൾക്ക് ആവശ്യമായ വിനോദ കായിക ഉപകരണങ്ങൾ നന്നാക്കാൻ ശ്രമിക്കാതെ ചുറ്റുമതിലും സ്റ്റേജും നിർമ്മിച്ച് പുനരുദ്ധാരണം നടത്തിയെന്ന് അവകാശപ്പെടാനാണ് ഡിവിഷൻ കൌൺസിലർ ശ്രമിക്കുന്നതെന്നും ഭാരവാഹികൾ ആരോപിച്ചു. പാർക്കിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന സ്റ്റേജിന്റെ പ്രാരംഭ പ്രവർത്തനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മണ്ണിട്ട് മൂടി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രഭുദാസ്, ബ്ലോക്ക് സെക്രട്ടറി ജോഷി തട്ടിൽ, ജിൻസൺ മണ്ണുത്തി എന്നിവർ ചേർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞത്. എന്നാൽ കോർപ്പറേഷന്റെ പാർക്ക് നവീകരണ പദ്ധതിയുടെ ഭാഗമായി പാർക്കിനോട് ചേർന്നുള്ള കുളം കുടിവെള്ള പദ്ധതിക്ക് ചേരും വിധം നവീകരിച്ചതായി ഡിവിഷൻ കൌൺസിലർ ML റോസി അറിയിച്ചു. പാർക്കിന്റെ ചുറ്റുമതിൽ പുനർനിർമ്മിച്ചതായും ഇങ്ങനെ ഘട്ടംഘട്ടമായി പാർക്ക് നവീകരിക്കുന്ന പദ്ധതിയാണ് നടപ്പാക്കുന്നതെന്നും ML റോസി പറഞ്ഞു. കുന്നംകുളം ചൂണ്ടൽ തായങ്കാവ് ക്ഷേത്രത്തിലെ കൊമ്പൻ മണികണ്ഠൻ ചരിഞ്ഞു. തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം. കഴുത്തിനടിയിലെ താടയിൽ നീര് വന്നതിനെ തുടർന്ന് 3 വർഷത്തോളമായി ചികിത്സയിലായിരുന്നു. 308 സെന്റിമീറ്റർ ഉയരമുള്ള മണികണ്ഠന് 33 വയസ്സായിരുന്നു. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഉടമസ്ഥതയിലുള്ള ആനയെ 1989 പറമ്പിക്കുളം കാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. ആദ്യം തൃപ്രയാർ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലായിരുന്നുവെങ്കിലും പിന്നീട് തായങ്കാവിലേക്ക് കൊണ്ടുവരികയായിരുന്നു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് കൊച്ചിൻ ദേവസ്വം ബോർഡിൽ നിന്നും സ്ഥിരമായി ആനയെ ലഭിക്കാത്ത സാഹചര്യം വന്നപ്പോഴാണ് ക്ഷേത്രത്തിൽ സ്വന്തം ആന എന്ന ആശയത്തിൽ മണികണ്ഠനെ കൊണ്ടുവരുന്നത്. 1990 പെങ്ങാമുക്ക് പിടിയേശ്വരം ക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷത്തിനായിട്ടായിരുന്നു ആദ്യ എഴുന്നള്ളിപ്പ്. ചൂണ്ടൽ കൊടുങ്ങല്ലൂർക്കാവ് ക്ഷേത്രത്തിലായിരുന്നു അവസാന എഴുന്നള്ളിപ്പ്. ഡോക്ടർ കൈമൾ, ആവണപ്പറമ്പ് മാഹേശ്വരൻ നമ്പൂതിരി, ഡോക്ടർ TS രാജീവ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മണികണ്ഠനെ ചികിത്സിച്ചിരുന്നത്. കൊമ്പൻ ചെരിഞ്ഞുതറിഞ്ഞ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ, മറ്റു പഞ്ചായത്ത് പ്രതിനിധികൾ, ജനപ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ എത്തിയിരുന്നു. ചൂണ്ടൽ തായങ്കാവ് മണികണ്ഠൻ എന്ന കൊമ്പൻ ചെരിഞ്ഞത് പാപ്പാന്മാരുടെയും കമ്മിറ്റിയുടെയും അനാസ്ഥ മൂലമാണെന്ന് നാട്ടുകാർ കുന്നംകുളത്ത് ആരോപിച്ചു. ആന കുഴഞ്ഞുവീണ February 14 ഇത് സംബന്ധിച്ച് DFOക്ക് പരാതി നൽകിയിരുന്നു. 3 വർഷത്തോളമായി അസുഖബാധിതനായ ആനയ്ക്ക് ശരിയായ ചികിത്സയും വിശ്രമവും നൽകിയിട്ടില്ല. നിരന്തരം ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിച്ച് ആനയെ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ ആരോപിച്ചു.
ആനേനെ ഒരു തരത്തിലും റെസ്റ്റ് കൊടുക്കലും ഒന്നും ഉണ്ടായിട്ടില്ല. ഇതാ രണ്ടു ദിവസം മുമ്പ് വരെ ആനേനെ ഇവിടുത്തെ കുന്നത്തെ പുറത്തിന് കൊണ്ടുപോയിട്ട് ആന പാ തുറന്ന് നിൽക്കായിരുന്നു. താടയിൽ മൊത്തം നീര്, കഴുത്ത് മൊത്തം നീരായിട്ട് ആനയ്ക്ക് അനങ്ങാനും തീറ്റെടുക്കാനും കൂടി പറ്റാത്ത അവസ്ഥയായിരുന്നു. ആന അത്രയും കുഴഞ്ഞ അവശനായപ്പോഴാണ് ഇവിടെ വന്ന് കെട്ടിയത്. ഇന്നലെ ഒരു ദിവസം മിന്നാന്ന് ഒരു ദിവസം കൂടെ റെസ്റ്റ് കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ ഇന്ന് ആന കുഴഞ്ഞു വീണത് ചെരിഞ്ഞു. ഇതിനൊക്കെ കാരണം ഈ കമ്മറ്റിയും പാപ്പാനാ. ഈ ആനക്കാരൻ കാരണം മൂന്നാമത്തെ ആന ഇപ്പൊ ചെരിയുന്നത്. പാപ്പാൻമാർ കമ്മിറ്റി അംഗങ്ങൾ ആനയെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ എന്നിവർക്കെതിരെ കളക്ടർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. തീർത്തും ശാസ്ത്രീയമായ ചികിത്സകൾ നൽകാതെ താൽക്കാലിക ഇംഗ്ലീഷ് മരുന്നുകളാണ് ആനയ്ക്ക് നൽകിയിരുന്നത് എന്ന് നാട്ടുകാർ പറയുന്നു. പി കെ മനോഹരൻ, വിഷ്ണുദത്ത് മേനോൻ, കെ എസ് അജിത്, രതീഷ്, വിശ്വജിത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അനധികൃതമായി പൊതുസ്ഥലങ്ങളിൽ പ്രദർശിപ്പിച്ചിരുന്ന 7979 പ്രചാരണ സാമഗ്രികൾ പ്രചാരണ നിരീക്ഷണ സംഘം നീക്കം ചെയ്തതായി നോഡൽ ഓഫീസറായ ഡെപ്യൂട്ടി കളക്ടർ ഡി റഷീദ് അറിയിച്ചു. പൊതുസ്ഥലങ്ങളിൽ അനധികൃതമായി വച്ചിരുന്ന 7545 പോസ്റ്ററും 58 ബാനറുകളും ഫ്ളക്സ് ഉൾപ്പെടെയുള്ള 353 മറ്റ് പ്രചാരണ സാമഗ്രികളുമാണ് നീക്കം ചെയ്തത്. 23 ചുവരെഴുത്തുകളും നീക്കം ചെയ്തിട്ടുണ്ട്. മണൽ മാഫിയയുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ യുവാവ് ആശുപത്രിയിലായി. മായനൂർ തേനാങ്കാട്ടിൽ വീട്ടിൽ സോമനാണ് ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി മായനൂർ പടിഞ്ഞാറ്റുമുറിയിലെ അനധികൃത കടവിൽ വെച്ചാണ് മണൽ മാഫിയ ഇയാളെ ആക്രമിച്ചത്. കടവിന് സമീപത്തെ കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് ഓട്ടോറിക്ഷയുമായി പുറത്ത് ഇറങ്ങിയപ്പോഴായിരുന്നു സംഭവം. മറ്റൊരു പാസഞ്ചർ ഓട്ടോറിക്ഷയിൽ മണൽ കടത്തി വരികയായിരുന്ന മായന്നൂർ സ്വദേശി പടിഞ്ഞാറ്റുമുറി അങ്കളൂർ വീട്ടിൽ ബൽറാം വഴി തടഞ്ഞുവെന്നാരോപിച്ചാണ് സോമനെ മർദ്ദിച്ചത്. തലയ്ക്കും കൈക്കും പരിക്കേറ്റ സോമനെ ചേലക്കരയിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സോമന്റെ പരാതിയെ തുടർന്ന് ബൽറാമിനെ പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബൽറാമിനെതിരെ മുൻപ് 4 തവണ അനധികൃതമായി മണൽ കടത്തിയതിന് കേസെടുത്തിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിച്ച് നൽകാമെന്ന് വിശ്വസിപ്പിച്ച് 331 ഗ്രാം സ്വർണം തട്ടിയെടുത്ത് മുങ്ങിയ കേസിലെ പ്രതിയെ 9 വർഷത്തിനുശേഷം ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒല്ലൂക്കര സ്വദേശി ആളൂർ പൊക്കൻ വീട്ടിൽ ബാബു എന്ന് വിളിക്കുന്ന അബ്രഹാം വർഗീസിനെയാണ് ഒല്ലൂർ SI ആർ സുജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്ത്. സിവിൽ പോലീസ് ഓഫീസർമാരായ രഘുരാമൻ, പ്രീബു എന്നിവർ പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിരിയൻ കണ്ടത് ജ്വല്ലറി. സ്വർണ്ണം ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 2760 രൂപ, വെള്ളി 10 ഗ്രാമിന് 460 രൂപ, തങ്കം ഗ്രാമിന് 2985 രൂപ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. മുളങ്ങിൽ സ്വർണ്ണാഭരണ നിർമ്മാണശാലയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന 2 പേർ കൂടി മരിച്ചു. മുളങ്ങ സ്വദേശികളായ ബിജോയ് കൃഷ്ണ, ഹരിദാസ് എന്നിവരാണ് മരിച്ചത്. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7 ആയി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി. MV രാഘവനെ കുഴിയിൽ ചാടിച്ച CP ജോണാണ് യഥാർത്ഥത്തിൽ യൂദാസ് എന്ന് CMP മുൻ ജില്ലാ സെക്രട്ടറി MK കണ്ണൻ. രഹസ്യധാരണകളും ഉപാധികളും ഇല്ലാതെ തന്നെയാണ് തങ്ങൾ LDFലേക്ക് വന്നതെന്നും കണ്ണൻ. കേരളത്തിൽ UDF സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലാത്ത അവസ്ഥയാണുള്ളതെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്. UDF ഭരണത്തിന്റെ വിലയിരുത്തൽ കൂടിയായിരിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലമെന്നും മന്ത്രി.